ഇപ്പോൾ ശ്രീ സനൽ പി തോമസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം സ്പോർട്സ് ലേഖകൻ. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ സനൽ പി തോമസ്. മറഡോണ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ആരാധനാപാത്രമാണ് വിടവാങ്ങിയിരിക്കുന്നത്. ഒരു കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ എങ്ങനെ നിലനിൽക്കും? അതായത് 20-ാം നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോൾ താരത്തിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഫിഫ ഒരു സർവേ നടത്തി ലോകമെങ്ങുമുള്ള ഫുട്ബോൾ പ്രേമികൾക്കിടെ. ഇന്റർനെറ്റിലൂടെയായിരുന്നു സർവേ. ഈ സർവേയില് ആ ആളുകൾ തിരഞ്ഞെടുത്തത് ഡിയാഗോ മറഡോണയാണ്, പെലെ അല്ല. ഒടുവിൽ പെലേക്ക് വേണ്ടിയിട്ട് വിദഗ്ധരുടെ ഒരു സമിതിയെ ഉപയോഗിച്ചുകൊണ്ട് ഫിഫ വേറെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. അതിന്റെ അർത്ഥം ഒരു തലമുറ, പുതിയ തലമുറ, കഴിഞ്ഞ 1-ാ 2-ാ തലമുറ മുഴുവൻ നെഞ്ചിലേറ്റിയ ഫുട്ബോൾ താരം, ഫുട്ബോൾ ഇതിഹാസം എന്ന് പറയുന്നത് മറഡോണ ആണ് എന്നുള്ളതാണ്. മറഡോണയെ നമ്മൾ കണക്കാക്കുമ്പോൾ നമ്മൾ ബോക്സിംഗ് റിംഗിലെ മുഹമ്മദ് അലിയെ പോലെ വേണം. കുറച്ച് വീരവാദം പറച്ചില്, ആ നൃത്ത ചുവടുകള്, ഈ ഞാൻ ബട്ടർഫ്ലൈയെ പോലെ പറക്കുകയും തേനീച്ച പോലെ കുത്തുകയും എന്ന് മറഡോണ മുഹമ്മദ് അലി പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് മറഡോണ. മറഡോണ മെലിഞ്ഞ ശരീരപ്രകൃതിയോടുകൂടി കളിച്ചപ്പോൾ, 86-ലെ ലോകകപ്പിൽ കളിച്ചപ്പോഴും അതിനുശേഷമുള്ള മറഡോണ നമുക്കറിയാം, വണ്ണം വെച്ച് തടി വെച്ച മറഡോണ. രണ്ടിലും ആ ചുവടുകൾക്ക്, ആ ഭാവങ്ങൾക്ക്, ശരീരഭാഷ എല്ലാം നൃത്ത ചുവടുകളിലാണ്. ആ ഒരു മറഡോണ ആളുകളുടെ ഇടയിൽ എത്ര ഇതായിട്ട്, ആളുകളുടെ ഇടയിൽ ഒരു രോമാഞ്ചമായി, പുതിയ തലമുറയ്ക്കൊരു ആവേശമായി മാറി എന്നുള്ളതാണ്. അതിലൊന്ന് ഈ ചേരിയിൽ നിന്ന് വളർന്നതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ചെഗ്വേരയും ഫിഡൽ കാസ്ട്രോയും ഒക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം, മാഡൽ പ്ലാറ്റിയിലെ സാമ്പത്തിക ഉച്ചകോടിക്കെതിരെ പ്രതിഷേധ പ്രകടനം നയിച്ചത് മറഡോണയാണെന്ന് ഓർക്കണം. അമേരിക്കയുടെ സാമ്പത്തിക അധിനിവേശ സംസ്കാരത്തെ പല്ലു നഖം ഉപയോഗിച്ച് ചെറുത്തിയ ഒരു വ്യക്തിയാണ് മറഡോണ. രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ വിജയമായാലും ഭരണ നേതൃത്വത്തിന് നേട്ടമായി കാണുന്ന ആ പാരമ്പര്യമാണ് അർജന്റീനിയൻ ഫുട്ബോളിലുള്ളത്. പക്ഷെ അവരെ ആ പാരമ്പര്യത്തെ മറഡോണ ഒരിക്കലും പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ടില്ല. മറഡോണ പലതവണ മരണത്തിന് വക്കോളം എത്തിയിട്ടുണ്ട്. നമുക്കറിയാം പലതവണ ആശുപത്രി പോയി, ഓരോ തവണയും അദ്ദേഹം പുറത്തു വരുമ്പോൾ നമ്മൾ ആശ്വസിച്ചിട്ടുണ്ട്. 1960 ഒക്ടോബർ 30-നാണ് മറഡോണ ജനിച്ചത്. 10-ാം വയസ്സിൽ തൊട്ടുള്ള കളി തുടങ്ങുന്ന ജൂനിയേഴ്സിന്റെ, അർജന്റീനോസ് ജൂനിയേഴ്സിന്റെ കുട്ടി ടീമായിട്ടുള്ള സിബോ ഈറ്റസിൽ കളിച്ചു തുടങ്ങി. 16 ദിവസം മുമ്പ് ഡോളറിസ് ഡിക്കാർഡോവയ്ക്കെതിരെ അർജന്റീനോസ് ജൂനിയേഴ്സിന് വേണ്ടി കളിച്ചു. അങ്ങനെ കളിച്ചു വന്ന 86-ലെ ലോകകപ്പോടുകൂടി ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറി. പിന്നെയുള്ള ചരിത്രം തന്നെ, ഫുട്ബോളിന്റെ ചരിത്രം തന്നെ മറഡോണയെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഇന്ന് മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അവരുടെയൊക്കെ എത്രയോ മുകളിലാണ് മറഡോണ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറഡോണ കോച്ചായിട്ട് വന്നു, അസിസ്റ്റന്റ് കോച്ചാകാവോ എന്നൊരിക്കൽ ചോദിച്ചപ്പോൾ ഓർക്കുന്നുണ്ട്, രാജാവ് മറ്റുള്ള ആരുടെയെങ്കിലും കീഴിലാവുമോ എന്ന് മറഡോണയുടെ ചോദ്യമുണ്ട്. അപ്പം അലിയെപ്പോലെ തന്നെ ആളുകളെ വാചക കസരത്തിലൂടെ കൂടെ, അതായത് കളി തന്റെ കളിക്കൊപ്പം തന്റെ കൈപ്പിടിയിലാക്കിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ, ഒരു പച്ചയായ മനുഷ്യൻ എന്ന് പറയാം. ശ്രീ സനൽ പി തോമസ്, അദ്ദേഹം നമ്മൾ ഓരോ കളിക്കാരെയും അല്ലെങ്കിൽ ഓരോ പ്രമുഖ വ്യക്തികളെയും നെഞ്ചോട് ചേർക്കുമ്പോൾ അവരുടെ വ്യക്തി ജീവിതം കൂടി നമ്മൾ അസസ് ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അതുകൂടി കണക്കിലെടുക്കാറുണ്ട്. മറഡോണയെ സംബന്ധിച്ച് പോസിറ്റീവും നെഗറ്റീവുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കളിയിൽ എത്ര പ്രശസ്തനായാലും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ പല വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലും അദ്ദേഹത്തിന് തലമുറകളെ പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. തലമുറകളുടെ ആരാധനാ പുരുഷനായി തുടരാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്നാണ് താങ്കൾ കരുതുന്നത്? അതായത് ഇറ്റലിയിലെ ഒരു ബന്ധത്തിലുണ്ടായ ഒരു മകനാണ് ഡിയാഗോ അർമാൻ ഡോസിനാഗ്ര. 2003-ലാണ് മറഡോണ നേരിട്ട് കാണുന്നത് ആ മകനെ. ഡി എൻ എ ടെസ്റ്റിലെ അടിസ്ഥാനത്തിൽ മറഡോണയുടെ പുത്രനെന്ന് ഇറ്റലിയിലെ കോടതി വിധിച്ചതാണ്. ആ മകനും ഫുട്ബോൾ താരമായി മാറി. അതുപോലെ തന്നെ ഇത്തരം ആരോപണങ്ങൾ മറ്റു ഇതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാമുകി വെറോണിക്ക ഒജയദയിൽ മറഡോണയ്ക്ക് കുട്ടിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും മറഡോണ ഇങ്ങനെയുള്ള ഒരാളായിട്ടല്ല, മറഡോണയുടെ വ്യക്തി ജീവിതത്തിനെ കുറിച്ച് ആളുകൾ ചിന്തിച്ചിട്ടേ ഇല്ല. അതതിന്റെ ഭാഗമായിട്ട് അതൊക്കെ പോട്ടെ, മറഡോണയെ ആളുകൾ കാണുന്ന ഒരു ഫുട്ബോൾ താരമായിട്ട് ലോകത്തെ മുഴുവൻ ത്രസിപ്പിച്ച ഒരു ഫുട്ബോൾ ശൈലിയുടെ ഉടമയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം കൈകൊണ്ട് കൈ തട്ടി കിട്ടപ്പോ പോലും ആ കൈ അറിയാതെ വന്നു പോയ ഒരിതായിട്ട് വേണം. കാരണം അയാൾ അദ്ദേഹം കൈ പന്തിനെ ഇങ്ങനെ പൂ പോലെയാണ് പന്തിനെ കണക്കാക്കുന്നത്. അപ്പം അറിയാതെ കൈകൊണ്ട് ഇങ്ങനെ പന്ത് തട്ടി ഒരു പൂ പോലെ നെഞ്ചോട്ട് ഇടുന്ന ഒരു മറഡോണയുടെ പഴയ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ്. അതുകൊണ്ടാണ് പീറ്റർ ഷിൽട്ടന്റെ മുന്നിലേക്ക്, അത് എത്ര മറഡോണയെക്കാട്ട് എത്രയോ ഉയരം കൂടിയ ആളാണെന്ന് ഉറക്കണം ഇംഗ്ലണ്ടിന്റെ പീറ്റർ ഷിൽട്ടൻ പോലെ, അദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് അറിയാതെ ഈ കൈകൊണ്ട് വന്നപ്പോ അത് ദൈവത്തിന്റെ കൈയാണെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ആളുകള് മറഡോണ ഒരു ഫൗള് കാണിച്ചു എന്നുള്ള ഒരു ഇതിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ അതിന്റെ, അത് കഴിഞ്ഞ് മറഡോണ നേടിയ ഗോൾ ലോക ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഗോളായിട്ടാണ് കണക്കാക്കപ്പെട്ടതെന്ന് ഓർക്കണം.
അപ്പൊ ആ ഒരു ഇതായിട്ട് അപ്പൊ മറഡോണയുടെ കൈയുടെ പിഴവിനെ മറ്റേ ഗോളിൽ കൊണ്ട് ഓഫ്സെറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ആളുകളുടെ മനുഷ്യന്റെ മനസ്സിലുള്ളത്. ഒരു കാര്യം കൂടി ശ്രീ സനൽ പി തോമസ്, കളിക്കാരനായിരുന്ന മറഡോണ അത് അദ്ദേഹത്തിന് ആ നിലയിൽ അങ്ങേയറ്റം വരെ പോകാൻ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഏത് നിലയിലാണ് അദ്ദേഹത്തിന്റെ അതുവരെയുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിനുശേഷം കളിക്ക് ശേഷമുള്ള ജീവിതം അദ്ദേഹം എഴുതി ചേർത്തത് എങ്ങനെയെന്നാണ് താങ്കൾ കരുതുന്നത്? ഒരു അധികാര സ്ഥാനത്തിനും പുറകെ പോയില്ല, ഒരു അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ജീവിതം തലമുറകളെ പ്രചോദിപ്പിക്കാൻ, അവർക്ക് മാതൃകയാവാൻ, അവർക്ക് പരിശീലകനായോ മറ്റോ ഒന്നും ചെലവഴിക്കാതിരുന്നതിനെയും താങ്കൾ എങ്ങനെ കാണും? മറഡോണ എപ്പോഴും വി ഐ പി ബോക്സിൽ ഒരിക്കലും ഇരിക്കാറില്ലായിരുന്നു. 2006 ജർമ്മനിയിൽ നടന്ന ലോകകപ്പില് ഗാലറിയിൽ അർജന്റീനയുടെ സൂര്യ തേജസ്സായിട്ടാണ് മറഡോണ ഉണ്ടായിരുന്നത്. ഗെൽസൻ കൃഷ്ണൻ സ്റ്റേഡിയത്തില് മറഡോണ ഇരുന്നത് സെർബിയക്കേറി അർജന്റീന കുതിക്കുമ്പോൾ ഗാലറിയിലായിരുന്നു മറഡോണ ഇരുന്നത്, അല്ലാതെ അവിടെ വി ഐ പി ബോക്സിൽ അല്ലിരുന്നത്. മറ്റേ ആളുകളുടെ കളിക്കാരുടെ കൂട്ടത്തിൽ അവരുടെ ഒരു കളിക്കാരനായിട്ട് ഒരു ആരാധകനായിട്ടാണ് മറഡോണ ഇരുന്നത്. പിന്നീട് കോച്ചായി വന്നപ്പോ മറഡോണ പറഞ്ഞ ഒരു വാക്ക് ഓർക്കുന്നുണ്ടായിരിക്കും, ഈ അർജന്റീന ലോകകപ്പ് നേടിയ ഞാൻ നഗ്നനായിട്ട് ഈ സ്റ്റേഡിയത്തിലൂടെ ഓടുമെന്ന്. അത് മറഡോണയിലെ പച്ച മനുഷ്യനാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ നമ്മൾ പറയുകയാണ് അയ്യൻ വിജയനെ കുറിച്ച് നമ്മൾ പറയുന്നു, സാധാരണക്കാരിൽ സാധാരണക്കാരായ അതുപോലെയുള്ള ഒരു ആളാണ് മറഡോണ. മറഡോണ എപ്പോഴും ആളുകൾ ആ രീതിയിലാണ് കാണുന്നത്. ഒരു കാര്യം കൂടി, താങ്കൾ ദീർഘകാലം അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത വ്യക്തി എന്നുള്ള നിലയിൽ, അടുത്ത് കാണാനും ലോകകപ്പുകളൊക്കെയും റിപ്പോർട്ട് ചെയ്ത വ്യക്തി എന്നുള്ളതിൽ അടുത്ത് കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞ അവസരങ്ങളോ അങ്ങനെയുള്ള ഓർമ്മകളോ പങ്കുവെക്കാം? ഇല്ല, ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല നേരിട്ട് അദ്ദേഹത്തെ. അതൊരു നഷ്ടമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരിക്കലും കാണാൻ പറ്റില്ല. ആകെ ഒരു അവസരം കിട്ടിയത് എന്നെ മറ്റേ ബോബി ചെമ്മണ്ണൂർ ഇവിടെ വന്നപ്പോ വിളിച്ചിരുന്നു. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. ബോബി എന്ന് പേഴ്സണൽ ആയിട്ട് എന്നോട് വരണമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ഇപ്പോഴും വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിനോട്. ശരിക്കന്ന് ഓഫീസിൽ അവധി കിട്ടാഞ്ഞതുകൊണ്ടോ എന്തോ ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്, എനിക്ക് പോകാൻ സാധിച്ചില്ല. അതൊരു വലിയ നഷ്ടമായിട്ട് ഇപ്പോഴും തോന്നുന്നുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ സനൽ പി തോമസ് ഞങ്ങളോട് സഹകരിച്ചതിന്.